നീ പറഞ്ഞില്ലടാ തെണ്ടികളെന്ന് കിടപ്പാടത്തിന് പട്ടയം കിട്ടാതെ എരന്ന് പടിനിറങ്ങി നിന്റെയൊക്കെ പാർട്ടി മാമാങ്കത്തിനും ഗ്രൂപ്പ് മാമാങ്കത്തിനും കൊടി പിടിച്ച് തൊണ്ട പൊട്ടിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന തെണ്ടികളെ പ്രജകളെ എന്തരായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുവേട്ട ഞാൻ പോണോണ്ട് രാജുട്ട എഴുതി വാങ്ങിയിരടെ ഇവന്റെ സ്ഥാവര ജംഗമോ അല്ല അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ള കലിപ്പ് തീരണില്ലല്ലേ എന്നെ അറിയുമല്ലേ ആനക്കാട്ടിൽ ചാക്കോച്ചി നമ്മൾ തമ്മിലുള്ള കണക്കുകൾ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചാക്കോച്ചി കൂട്ടിക്കിഴിച്ചെടുക്കാൻ ഒരുപാട് ബാക്കിയുണ്ട് മൊഴി കൊടുക്കാനും തെളിവ് നിരത്താനും കേസ് കൊഴുപ്പിക്കാനും ഒന്നും ഒരു കോടതിയിലും വരാൻ പോണില്ല ഈ ചാക്കോച്ചി പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ നിന്നെ നിന്റെ അനിയന്മാരെ ഇനി അടിക്ക് ഞാൻ ഒരുത്തരം എന്റെ നേരത്തെ വിടില്ല കൂലിത്തല്ലുകാരോ ഇരുട്ടടിക്കാരോ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ നോക്കാം നോക്ക് നിന്റെ വായിക്കാറുണ്ടോ പഴം തള്ളിയിട്ടോ നിന്നെ വീടും കൂടുമൊന്നല്ലേ അയച്ചു വിട്ടിരിക്കല്ലേ നമ്മൾ തമ്മിൽ മിണ്ടണ്ടെന്ന് പറഞ്ഞല്ലേ എന്നാ എന്റെ ചായയുടെ കാശ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന് പിന്നെ അയാൾ തന്നപ്പോ വാങ്ങിച്ച് വിഴുങ്ങി എന്തിന് അയാള് തന്നു ഞാൻ കുടിച്ചു അത്രേ ഒന്നും ഒന്നും അല്ല രാമേട്ടാ ദാ ഇങ്ങനെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചില് ചേർത്ത് വെച്ചൊരു നാല് കീറ് കീറിയാണ്ടല്ലോ ഫിഷ് ടാങ്ക് പൊട്ടുന്ന പോലെ പൊട്ടും ഏത് പിടുത്ത പൊലമ്മോന്റെയും പക്ക് എന്താ സന്ദേഹം ഉണ്ടോ കേട്ടില്ലെങ്കിൽ പിന്നെ ഒരറ്റത്തുനിന്ന് ആദ്യം അടിച്ചു ഉറങ്ങുന്നത് ഞങ്ങളായിരിക്കും ഉറങ്കാലും ഉണ്ട് അടിയാണെങ്കിൽ അടിച്ചു തന്നെ സ്വാതന്ത്ര്യം തിരിച്ചു മേടിക്കുമെന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച നാടായത് തറവാട് പോലും തീരെഴുതി കൊടുത്ത സമരമുഖത്തിറങ്ങിയ തന്തയ്ക്ക് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ജോലി ബിസിനസ് എന്റെ ബിസിനസ് ഈ ബിസ്ക്കറ്റ് വെച്ചോടോ ഹോൾസെയിലായിരിക്കും ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് സാറിന്റെ പേര് പറഞ്ഞില്ല സാഗർ ഏലിയാസ് ജാക്കി എന്താ പേര് അശ്വതി അശ്വതി ഹൈ അസലായിരിക്കണോ ഇത് സ്വർണ എന്റെ അടുത്തുണ്ട് ഒരുപാട് വളയും മാലയൊക്കെ പക്ഷെ എല്ലാം ഇതുപോലെ മുക്ക അതിന് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചത് ഞാനും പറഞ്ഞിട്ടില്ല ഇതെന്റെ സ്പെഷ്യൽ ഗസ്റ്റിനുണ്ട് ഞാൻ വെളുപ്പാങ്കാലത്തോട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് മാറില്ല താൻ വേണമെങ്കിൽ അപ്പുറത്ത് വരുന്നോ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഇത് നിന്റെ കുടുംബസ്വത്തും അല്ലല്ലോ അതെ എന്റെ കുടുംബസ്വത്ത് തന്നെയാ ഇതാ നോക്ക് മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് നാല് നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമ നാറികൾക്ക് ആ പേര് ചേരൂ എനിക്ക് ചേരില്ല ഓർത്തോ ഐ എം ഭരത് ചന്ദ്രൻ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് മാഷ് പറയണ എനിക്ക് മനസ്സിലാവണില്ല ആദ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത് ഭാര്യയെ കൊന്നയാൾ ഇപ്പൊ എനിക്കത് വിശ്വസിക്കാനാവണില്ല കലാകാരന് ഒന്നും നശിപ്പിക്കാൻ കഴിയില്ല ആരെയും കൊല്ലാൻ കഴിയില്ല നീ ഇങ്ങോട്ട് വന്നാലേ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം അവിടെ എന്താ ഉള്ളത് ഞാൻ ചെറുപ്പത്തിൽ നട്ടൊരു ചെടിയില്ലേ അതിപ്പോ വലിയ മര ഓ എത്ര വലുപ്പുണ്ടാവും നീ ആദ്യം കല്ലെറിഞ്ഞില്ല ഒരു മാവ് അതിനേക്കാ വലിയ മാവ് ഞാൻ ഇപ്പൊ വരാട്ടോ വഴിയേ പോയ അടി എരന്ന് വാങ്ങിയ നിങ്ങളുടെ ആപ്പീസർ കേസില്ല കേസാക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ കളിയാ ഇനി അവ കേസാക്കിയ ആചാര വെടിമുഴക്കി അവന്റെ ശവാട്ടക്കം കൊണ്ടാടേണ്ടി വരും നിങ്ങൾ സഹപ്രവർത്തകർക്ക് സവാരി കിരികിരി കളിയാ ഞാൻ അവരോട് പോകും നീ ഒരു ചായ കുടിച്ചിട്ടോ ഓടാ അതേതാ ടീച്ചറെ ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത് ഈ ഞാൻ ആരാണാവോ തമ്പുരാൻ കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ കണ്ടാലും പറയും ഒരു തമ്പുരാൻ കോലോമാൻ ചാളുടെ ബാല്യക്കാരനാ ആയിരിക്കും മൂർത്തിയേക്കാളും വലിയ ശാന്തിയുള്ള കാല മുന്നിന്ന് മാറുക തമ്പുരാൻ ആ പിന്നെ കോലോമാച്ച മാഷിന്റെ മുതലാളി വന്നിട്ടുണ്ടെങ്കിലേ എനിക്കൊന്ന് കാണണമെന്ന് പറയൂ ചിലത് പറയാനുണ്ട് അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്നിട്ട് പെണ്ണെന്ന് പേരും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ ഈ കുറുമ്പത്തി എന്താ ശംഭോ മഹാദേവാന്ന് ആര് വിളിച്ചു എന്ന് പറയണം ഉണ്ണിമായ ഉണ്ണിമാങ്ങയോ ഉണ്ണിമായ അലറണ്ട അല്ല അങ്ങനെ പറഞ്ഞാ മനസ്സിലാവോ ആ അങ്ങനെ തന്നെ പറയണം അതെ ഉണ്ണിമായ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ടുണ്ട് നീ അമേരിക്കയിൽ എവിടെയായിരുന്നു
അത് പിന്നെ അമേരിക്കയിൽ അമേരിക്കൻ ജംഗ്ഷനിൽ അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അമേരിക്ക ജംഗ്ഷനില്ല പോലും, ജംഗ്ഷനില്ല. ആരെങ്കിലും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ കാശ് പോകുന്ന വഴി കാണില്ല. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് ആര് പറഞ്ഞു? ഉണ്ടോ? പിന്നില്ലാതെ ഇതില് മാത്രമല്ല, എല്ലാറ്റിനും വഴക്ക് പറയാൻ, ശാസിക്കാൻ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. ഒന്നളയും ഞാൻ മടിക്കില്ല കേട്ടോ. നേരെ നിക്കാറാവുമ്പോ പറയണം, നമുക്ക് ഒന്നുകൂടൊന്ന് മുട്ടണ്ടേ? വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ? ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ളാം, ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഏ, ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ, അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. അപ്പൊ നീ എന്നെ ഇങ്ങിരുന്ന് എങ്കിലും പോക, വിടമാട്ടെ. അയ്യോ എന്തായ, അച്ഛൻ പറഞ്ഞത് നേരാ. എന്ത്? അരുണേട്ടൻ മഹാ അഭിമാനിയാന്ന്, അതുകൊണ്ടല്ലേ സ്ത്രീധനം തന്നത് ഇഷ്ടാവാഞ്ഞേ. നിനക്ക് മനസ്സിലായില്ലേ? എന്റെ അരുണേട്ടനെ മനസ്സിലാക്കാൻ ഇനി വേറെ ആരെയുള്ളത്? സഖാവ് ഇപ്പൊ എന്താ വേണ്ടെന്നറിയോ? നല്ലോണം പഠിക്കുക, റാങ്ക് ഓടെ പാസ്സാവുക, ബാക്കി വരണടുത്ത് വെച്ച് കാണാനേ. ഇന്നത്തോടെ ഞങ്ങളുടെ ക്ലാസ് തീരാ, പിന്നെ നമ്മള് കാണൂ. കാണാതെ പറ്റുമോ? ഒരു 6000 രൂപ എനിക്ക് തരാനില്ലേ? ആറ് വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ചു പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. കാർത്തികേനോ? കാർത്തികേയനല്ല, എം.എൻ. കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ. കോലോ മച്ച, ആ ആളെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? അത് നേരിട്ട് പറഞ്ഞോളാം. രഹസ്യ? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ല സീക്രട്ട്സാ? വെറുതെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞ അത് ചെയ്താ മതി. ആര് വിളിച്ചു എന്ന് പറയണം? ഉണ്ണിമായ. ഉണ്ണിമാങ്ങയോ? ഉണ്ണിമായ. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മളെ ചൊറിയാൻ വന്നാ നമ്മൾ ഏറി മാന്തും. പിന്നെ ഇച്ചിരി വെള്ളം അടിക്കും, ഇച്ചിരി ഇതല്ല സാമാന്യ ഭേദമായിട്ട് കഴിക്കും. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, അമ്മച്ചിയുടെ ഈ മകളുടെ കഴുത്തിൽ മിന്നു കെട്ടുന്ന അന്ന് മുതൽ ഞാൻ വെള്ളം അടി നിർത്തത്തില്ല. നിന്റെ പുത്തൻ റേവൻ ഗ്ലാസ്, ഇത് ചവിട്ടിപ്പൊട്ടിച്ച് നിന്റെ കാലയും വിട്ടു. ഈ പൂട്ടിന്റെ മുകളിൽ നീ നിന്റെ പൂട്ടിട്ട് പൂട്ടിയാ പിന്നെ ഞാൻ പൂട്ടും. കൊടുക്കത്തൻ പൂട്ടും. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്നാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസുണ്ടല്ലോ കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടല്ലേ.